നീണ്ട 34 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം 3 വർഷം മുമ്പാണ് തിരുവല്ല കടപ്ര സ്വദേശി കുന്നേൽ ടോണി വില്ലയിൽ തോമസ് അബ്രഹാം എന്ന തോമസുകുട്ടി നാട്ടിൽ തിരിച്ചെത്തിയത്. പരമ്പരാഗത കർഷക കുടുംബാംഗമായ ഈ 56-കാരൻ തന്റെ വിശ്രമ ജീവിതം പൂർണ്ണമായും കാർഷിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയാണിപ്പോൾ. 25 സെന്റ് പുരയിടത്തിൽ സമ്മിശ്ര കൃഷിയുടെ മികച്ച മാതൃകയാണ് ഈ കർഷകൻ കാണിച്ചു തരുന്നത്. വീടിനു മുകളിൽ മഴമറ നിർമ്മിച്ചാണ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തോമസുകുട്ടി കൃഷി ചെയ്യുന്നത്. പയർ, ക്യാബേജ്, ബീട്രൂട്ട്, മുളക്, തക്കാളി, വെണ്ട തുടങ്ങി ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. സ്ട്രോബെറി, ഓറഞ്ച് മുതലായ പഴവർഗ്ഗങ്ങളും തോമസുകുട്ടിയുടെ തോട്ടത്തിലുണ്ട്. പച്ചക്കറി വിത്തുകൾ മുളപ്പിക്കുന്നതിനും തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുമായി ഒലിവ് ഓർഗാനിക് നഴ്സറി എന്ന പേരിൽ നഴ്സറിയും തോമസുകുട്ടി അടുത്തിടെ ആരംഭിച്ചു. നാടൻ പച്ചക്കറി തൈകൾ മുതൽ വിദേശ ഇനങ്ങൾ വരെ ഈ നഴ്സറിയിലുണ്ട്. ഇവയുടെ സംരക്ഷണവും പരിപാലനവുമെല്ലാം തോമസുകുട്ടി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. എല്ലാ സമ്മിശ്ര കൃഷിയും ചെയ്യുന്നുണ്ട്. പച്ചക്കറിയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറിയും ചെയ്യുന്നുണ്ട്. ഈ നമുക്ക് ആവശ്യമായ തക്കാളി, പടവലം, പയർ, വഴുതന, പച്ചമുളക്, പലതരം ചീരകൾ, 5-6 ഇനം ചീരകൾ മുള്ളു ആണെങ്കിലും കാണാം. പാലക് ചീര, സുന്ദരിച്ചീര, കെയിൽ ചീര, പക്കോയ് ചീര, അതുപോലെ പിന്നെ വെണ്ട, വഴുതന, എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ്, നല്ലൊരു കളക്ഷനൊക്കെ ഉണ്ട്. കോഴി വളർത്തലാണ് തോമസുകുട്ടിയുടെ മറ്റൊരു കാർഷിക ഇടപെടൽ. BV3, കൈരളി, ആസ്ട്രോവൈറ്റ്, കരിങ്കോഴി എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. വെള്ളക്കടകളെയും ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. മുട്ടയ്ക്കും ഇറച്ചിക്കും ആവശ്യക്കാരേറെയായതിനാൽ ഓൺലൈൻ വഴിയാണ് കോഴികളുടെ വിപണനം. ഇവയുടെ കാഷ്ടം ഉപയോഗിച്ചുള്ള വളമാണ് പച്ചക്കറി കൃഷിക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത്. BV380 കോഴിയുണ്ട്, നാടൻ കോഴി, അതായത് ഗ്രാമപ്രിയുണ്ട്, കൈരളിക്കോഴിയുണ്ട്, കരിങ്കോഴിയുണ്ട്, പിന്നെ ആസ്ട്രോവൈറ്റ് എന്ന് പറഞ്ഞ ഇനമുണ്ട്. ഇതിൻ്റെ എല്ലാ ഇനമുണ്ട്. അതുപോലെ തന്നെ ഓരോ മാസവും കോഴിക്കുഞ്ഞുങ്ങളുടെ നല്ലൊരു വിപണനം നടക്കുന്നുണ്ട്. എല്ലാ സൈസ് കോഴിമുട്ട വിൽപ്പനയുണ്ട്. കോഴിമുട്ട എനിക്ക് കൊടുക്കാൻ തികയുന്നില്ല. ഓരോ ദിവസവും ഭയങ്കര ബുക്കിങ്ങാണ്. ഓരോ ദിവസം അടുത്ത ദിവസത്തേക്കുള്ള ഇന്നേ ബുക്ക് ചെയ്യും. വെച്ചൂർ ഇനത്തിൽപ്പെട്ട പശുവിനെയും തോമസുകുട്ടി വളർത്തുന്നുണ്ട്. ഇതിൻ്റെ മൂത്രവും ചാണകവും കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കും. അക്വാപോണിക്സ് രീതിയിലുള്ള മത്സ്യകൃഷിയാണ് തോമസുകുട്ടിയുടെ കൃഷിയിടത്തിലെ ഹൈലൈറ്റ്. മത്സ്യങ്ങൾ പുറന്തള്ളുന്ന അമോണിയ പച്ചക്കറികൾക്കും മറ്റും വളമായി ഉപയോഗിക്കുന്ന ഈ രീതിയിലൂടെ സമ്മിശ്ര കൃഷിയുടെ സാധ്യതകളാണ് ഈ കർഷകൻ ഉപയോഗിക്കുന്നത്. 6 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന ഗിഫ്റ്റ് തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കുളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിനു മുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൂട് നിർമ്മിച്ച് താറാവുകളെയും തോമസുകുട്ടി വളർത്തുന്നുണ്ട്. ഞാൻ 2 വർഷമായിട്ട് ഞാൻ പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ ഞാൻ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 വർഷമായിട്ട് ശരിക്കും പഠിച്ചു, പലയിടത്ത് പോയി വിസിറ്റ് ചെയ്ത്, പല ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത്, പല ഓൺലൈൻ വഴി പലയിടത്തെ വിസിറ്റ് ചെയ്ത് അതിൻ്റെ കണ്ട് പഠിച്ച് അതിൻ്റെ പോരാഴ്മകളെല്ലാം മനസ്സിലാക്കി A to Z പഠിച്ചതിന് ശേഷമാണ് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ. അതുകൊണ്ട് 1% പോലും എനിക്ക് ഇതുവരെ പരാജയം പറ്റിയിട്ടില്ല. 2 മാസം കഴിഞ്ഞു, ഒറ്റ മീൻ പോലും എൻ്റെ ഇതിൽ ചത്തിട്ടില്ല. മീനിൻ്റെ PH വാല്യൂ വളരെ 7 നല്ലതായിട്ട് കീപ്പ് ചെയ്ത് പോന്നു. അതാണ് മീൻ അക്വാപോണിക്സിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PH ലെവൽ എപ്പോഴും കീപ്പ് ചെയ്യണം. പഞ്ചായത്തിലെ മികച്ച കർഷകനായി ചുരുങ്ങിയ കാലം കൊണ്ട് ഉയർന്നു വരുവാൻ തോമസുകുട്ടിക്ക് കഴിഞ്ഞതായി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു. കൃഷി ഒരു ഉപജീവന മാർഗം അല്ലെങ്കിൽ ഒരു വേ ഓഫ് ലൈഫ് എന്നുള്ളതിനുപരി ഇപ്പോൾ ഒരു സംരംഭമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെ ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ എബ്രഹാം തോമസ് കുന്നേൽ എന്ന് പറയുന്ന നമ്മുടെ അജയന് വളരെ മികച്ച ഒരു സംരംഭകനായിട്ടാണ് കൃഷിഭവൻ ഇദ്ദേഹത്തെ കാണുന്നത്. കാരണം 25 സെൻറ്റ് സ്ഥലം മാത്രമേ നമുക്ക് ഇപ്പോൾ നിലവിലായിട്ടുള്ളൂ അദ്ദേഹത്തിന്. ആ 25 സ്ഥലത്തിനുള്ളിൽ 1 സെൻറ്റ് സ്ഥലം പോലും പാഴാക്കാതെ ടെറസിൻ്റെ മുകളിലായാലും താഴെ ആയാലും മുഴുവൻ സ്ഥലവും വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകനാണ്. പ്രവാസ ജീവിതത്തിന് ശേഷം കഠിനാധ്വാനവും സമർപ്പണവും ഉണ്ടെങ്കിൽ കൃഷി മികച്ച സാമ്പത്തിക നേട്ടം സാധ്യമാകുന്ന മേഖലയാണെന്ന് കാണിച്ചു തരികയാണ് തോമസുകുട്ടി എന്ന കർഷകൻ. ജെൻസൻ ജെ പാണാവള്ളിക്കൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.